ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴിഞ്ഞിരുന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ജീവിതം എത്ര പുരോഗമിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്നാൽ കുറച്ച് സമയം കണ്ടെത്തി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെ ഫോക്കസ് എപ്പോഴും ഫ്യൂച്ചറിലേക്കാണ്, ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ 5 വർഷം മുമ്പത്തെ നിങ്ങളുമായി നിങ്ങളെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത് എന്ന്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ നിങ്ങളുടെ സമയം ശരിക്കും ഉപയോഗിച്ചോ അതോ സമയം വേസ്റ്റ് ആക്കുകയായിരുന്നോ എന്ന്. ചില സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ മുമ്പത്തേക്കാൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു എന്ന്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന്. എന്നാൽ ചിലപ്പോൾ അത് ശരിക്കും ഗ്രോത്ത് പോലും ആയിരിക്കില്ല, ടൈം വേസ്റ്റിംഗ് ആയിരിക്കും. ഓരോ 10 പേരിലും 8 പേര് ഈ രീതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും കഴിയുന്നില്ല. കൂടുതലും ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് നല്ലൊരു സമ്പന്നനാകണം, ലൈഫ് ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. എനിക്കങ്ങനെ ആയാൽ പോലും പോരാ, എനിക്കത് എല്ലാവരുടെ മുന്നിലും കാണിക്കണമെന്നും വിചാരിക്കുന്നു. എന്നാൽ ഇത് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇക്കാലത്ത് എല്ലാ കാര്യങ്ങളും സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമയത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ വളർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വളർച്ച നിങ്ങൾക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ആ ജീവിതം കൂടുതൽ ബെറ്റർ ആക്കണമെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പാണ് ലഭിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഗ്രോ ചെയ്യിക്കാൻ കഴിയും. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, കമ്മിറ്റ് ടു മാസ്റ്ററി. ഓദർ റോബിൻ ശർമ്മ പറഞ്ഞിട്ടുണ്ട്, ദ ഓർഡിനറി ആർ പെയ്ഡ് ടു ഡു ദർ വർക്ക്, ദ എക്സ്ട്രോർഡിനറി ആർ പെയ്ഡ് ടു മാസ്റ്റർ ദർ ക്രാഫ്റ്റ്. അതായത് ഓർഡിനറി ആയ ആളുകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളമാണ് കിട്ടുക, എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആയ ആളുകൾക്ക് അവരുടെ മാസ്റ്റർ പീസിനുള്ള മൂല്യമാണ് കിട്ടുക. ഇത് ഒരു ഓർഡിനറി ജോലിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതായിരിക്കും. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ, ഇക്കാലത്ത് എല്ലാം സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും നിങ്ങൾക്ക് ഇന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്റെ ജോലിയിൽ വളരെ സ്മാർട്ടാണ്, ഞാൻ ഇനിയും എപ്പോഴും ബെസ്റ്റായി തന്നെ ഇരിക്കുമെന്നൊക്കെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാവരെയും പോലെ ഓർഡിനറി ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് കരുതി ജീവിക്കുന്ന വ്യക്തിയാണെന്നാണ് അർത്ഥം. ഇങ്ങനെ നിങ്ങൾ പോയാൽ ഒരു കാലത്ത് നിങ്ങൾ റീപ്ലേസ് ആയി മാറും. നോക്കൂ, ഒരു കാലത്ത് യാഹു എന്നത് ലോകത്തിലെ ഏറ്റവും നല്ല സെർച്ച് എഞ്ചിൻ ആയിരുന്നു. ആദ്യം മുതൽ തന്നെ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്നാൽ ഇതിന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഇതിന്റെ ഇന്റർഫേസ് ആദ്യ കാലം മുതൽ തന്നെ വളരെ ബേസിക് ലെവലിലുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഗൂഗിൾ വന്ന ശേഷം അതിന്റെ അഡ്വാൻസ്ഡ് ഈസി ഇന്റർഫേസ് ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായി. കുറച്ചു കാലം കൊണ്ട് തന്നെ യാഹുവിനെ ഗൂഗിൾ റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഗൂഗിൾ ഈ കാലം വരെയും ആളുകൾക്ക് അത്രയും നല്ല സർവീസ് ആണ് കൊടുക്കുന്നത്, ഗൂഗിളിനെ തകർക്കാൻ പിന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനേക്കാളും വലിയൊരു രസമാണ് അവരുടെ മാസ്റ്ററി. അവരുടെ ആ മാസ്റ്ററി സർവീസിലൂടെ ആളുകൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മാസ്റ്ററി നേടിയെടുക്കുവാൻ ഒരു ദാഹം പ്രവർത്തിക്കണം. മാസ്റ്ററി അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്റെ സ്കില്ലിനെ എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. ആളുകൾ എന്തെങ്കിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയെ കേവലം ഒരു ഇൻകം സോഴ്സ് ആയി മാത്രം കാണാതെ അതിനൊരു സ്കില്ലായിട്ട് കാണണം. എങ്കിൽ ആ ഒരു ജോബിൽ നിന്ന് നിങ്ങൾ റീപ്ലേസ് ആയി പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നമ്പർ 2, നോ യുവർ വൈ ക്ലിയർലി. ചില സമയത്ത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഘട്ടം വരും, നമുക്ക് എന്ത് കാര്യം ചെയ്താലും അതിലൊന്നും ഒരു രസം കിട്ടാത്ത അവസ്ഥ. അത് കാരണത്താൽ ആ ജോലി നമ്മൾ മോട്ടിവേഷനോടെയല്ല, ഒരു നിർബന്ധത്തോടെ ചെയ്യേണ്ട അവസ്ഥ വരും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വൈ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അതായത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യമുണ്ടല്ലോ, ഇത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന്. ഈ ചെയ്യുന്ന കാര്യവുമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന്, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ പൂർണ്ണമായും എഫർട്ട് നൽകുകയുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മുടെ ലൈഫിനെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്ക്. ഈ ബുക്കിന്റെ 400,000+ ലിസണേഴ്സ് ഉള്ള ഓഡിയോ ബുക്ക് സമ്മറി കുക്കു എഫ് എമ്മിൽ നിന്ന് ഞാൻ കേട്ടു. വളരെ നല്ലൊരു ബുക്കായിരുന്നു. വേൾഡിലെ ബെസ്റ്റ് സെല്ലർ ബുക്കിന്റെ ഓഡിയോ വെർഷൻ കേട്ടതുകൊണ്ട് എനിക്ക് എന്റെ ഹാബിറ്റിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കുവാനും സാധിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. കുക്കു എഫ് എമ്മിൽ ഇതുപോലെയുള്ള 10,000+ ബുക്കുകളാണ് ഉള്ളത്. ഈ ബുക്കുകളുടെ എല്ലാം ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ പരിചയപ്പെടുത്താം. അതാണ് കുക്കു എഫ് എമ്മിന്റെ 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. അതായത് വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കുക്കു എഫ് എമ്മിന്റെ 1 month ആക്സസ് ലഭിക്കും. പക്ഷെ അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് മാത്രം. മെമ്പർഷിപ്പ് എടുക്കാൻ എന്ത് ചെയ്യും? ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു എഫ് എമ്മിന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്ത് നോക്കൂ, അതിനുശേഷം കുക്കു എഫ് എമ്മിന്റെ ഒരു 1 month സബ്സ്ക്രിപ്ഷൻ എടുക്കൂ, എന്നിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരും. നമ്പർ 3,
നോ വെൻ ടു സേ നോ. സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് ഈ നോ പറയാൻ അറിയാത്തത് കാരണമാണ് ഒരുപാട് സഫർ ചെയ്യുന്നത്. ആളുകൾ അറിയാതെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുന്നു. അവർക്ക് ഇഷ്ടമല്ല, പക്ഷെ അവർക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് പെട്ടുപോകുന്നു. ഈ നോ പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ? ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ആരോടെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺമുന്നിൽ ഞാനൊരു കൊള്ളരുതാത്തവനാകുമെന്ന് വിചാരമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരോടെങ്കിലും നോ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മോശക്കാരനാകുന്നില്ല. വാസ്തവത്തിൽ നിങ്ങൾ ഇത്ര മാത്രമാണ് ചെയ്യുന്നത്, നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നോ പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടും. ഇത് നിങ്ങളുടെ സക്സസിനും ഗ്രോത്തിനും വളരെ ആവശ്യമാണ്. ഒരു നല്ല മനുഷ്യനായി മാറി മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക എന്നത് നല്ലൊരു കാര്യമാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോട് നോ പറയാനും പഠിക്കണം. ശരി, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആൾക്ക് മോശമാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഈ ഒരു ചെറിയ ശീലം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. നമ്പർ 4, ഇൻവെസ്റ്റ് ഇൻ നോളജ്. നോളജ് എന്നാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ഗ്രോ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ 20s ശരി, 30s ശരി, 40s ശരി, നിങ്ങൾ ലേണിംഗിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ നോളജ് കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ ഒരിക്കലും വളർത്തിയെടുക്കുക എന്നത് പോസിബിൾ അല്ല. യങ്സ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ? കൂടുതൽ സമയം അവർ നോളജ് ഗെയിൻ ചെയ്യാനല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് സമയം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നോളജ് ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് നിങ്ങൾക്ക് എപ്പോഴും റിട്ടേൺ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പണവും എനർജിയും ടൈമും എല്ലാം എന്തെങ്കിലും അറിവ് നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 80% ആളുകളിൽ നിന്നും വ്യത്യസ്തരായി മാറിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. നമ്പർ 5, ട്രൈ ന്യൂ തിങ്സ്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുകയാണെങ്കിലും ശരി, എന്നാൽ ഇങ്ങനൊരു ഘട്ടം ചിലപ്പോൾ വരും, നമ്മൾ ആ കാര്യത്തിനോട് വളരെയധികം ബോറടിക്കുന്നൊരവസ്ഥ. അതായത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. ഈ ഒരു കാര്യം ഒരുപാട് പേരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യം എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയുമോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡിഫറൻറ്റായ എന്തോ പരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പുതുമ നിങ്ങൾ കൊണ്ടുവരണം, അതിലൂടെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വർദ്ധിക്കും. എന്നാൽ കൂടുതലും ആളുകൾ പുതുമകൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫെയിലിയറിനോടുള്ള ഭയം കാരണമാണ്. കാരണം എന്തെങ്കിലും പുതുമകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോകുന്ന സ്മൂത്ത് ആയിട്ടുള്ള പോക്കിന് തടസ്സം വരുമോ എന്ന് പലരും ഭയക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ ഇത്രയധികം ക്ഷീണിതനായി മാറി, ബോറിംഗ് ആയി മാറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്തെങ്കിലും പുതിയ കാര്യം ട്രൈ ചെയ്യാറായിരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവസരം നിങ്ങൾക്ക് തന്നെ നൽകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും വരാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പഴയ സെയിൽസ്മാൻ ആണെന്നിരിക്കട്ടെ, എന്നാൽ അത് ഫിസിക്കലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് പഠിക്കുക, ഇങ്ങനെ നിങ്ങളെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. നമ്പർ 6, ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും സ്റ്റക്കായി പോകാനുള്ള ഒരു പ്രധാന കാരണം അവർ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യം കണ്ടാലും അതിലെല്ലാം എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അവർ കണ്ടെത്തും. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ പോലും തടസ്സം വരുന്ന കാര്യം ഇതാണ്, ഇതിൽ ഒരു സ്കോപ്പ് ഇല്ല എന്ന തോന്നലുണ്ടാവും, അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന തോന്നലുണ്ടാവും. ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ ആ വ്യക്തിയെ ജീവിതകാലം മുഴുവൻ കെട്ടിയിട്ട പോലെ ഇരിക്കും. നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്, മൈൻഡ് സെറ്റ് ഇതെല്ലാം ഒരു പ്രത്യേക ഡയറക്ഷനിൽ വർക്ക് ചെയ്യണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഭയന്ന് നിന്നിരുന്നത് അതുപോലും നിങ്ങൾക്ക് ഉഷാറായിട്ട് ചെയ്യാൻ കഴിയും. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഓരോ ആസ്പെക്ടിലും വിജയം നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ വീണ്ടും കാണാം. ബൈ.